നമസ്കാരം. നിലവിലെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് കേവലം ആൾക്കൂട്ടം മാത്രമാണെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ? വികസനങ്ങളെ എതിർക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നുണ്ടോ? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ കാണുള്ളൂ, ഇല്ല എന്നത് മാത്രം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും രംഗത്തുണ്ട്. എന്ത് വ്യക്തിഹത്യ ചെയ്തിട്ടായെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് കോൺഗ്രസിൻ്റെ അധമ പ്രവർത്തനമാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. ഏറെക്കൂടെ അത് ശരിയാണ്. ഇപ്പോൾ ഉള്ളത് ആൾക്കൂട്ട കോൺഗ്രസ് മാത്രമാണ്, ഗാന്ധിയൻ കോൺഗ്രസ് അല്ല. ക്രിമിനലുകളുടെ സംസ്കാരമാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് പോലും. അതിന് ഉദാഹരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും അതിന് KPCC പ്രസിഡന്റ് K.സുധാകരൻ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ്. അഴുക്കുചാലിൻ്റെ ദുർഗന്ധവും അധമ സംസ്കാരത്തിൻ്റെ മറ്റു ചില ചുവപ്പുകളുമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളതെന്നും MV ജയരാജൻ ആരോപിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത് ദയനീയമായ പരാജയമാണെന്നുള്ള സത്യം വ്യക്തമായി അറിയാവുന്നതും ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെയാകും. ശരിയായ രാഷ്ട്രീയ നയമോ വികസന കാഴ്ചപ്പാടോ അന്തസ്സും അഭിമാനവുമുള്ള നിലപാടോ ഇല്ല ഇപ്പോൾ കോൺഗ്രസിന്. ഗാന്ധിയൻ കോൺഗ്രസ് അല്ല നിലവിലിപ്പോൾ കേരളത്തിലുള്ളത്, വെറും ആൾക്കൂട്ടം മാത്രം. ക്രിമിനലുകളുടെ സംസ്കാരം പോലെയാണ് അവരുടെ നേതാക്കൾ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഴുക്കുചാലിൻ്റെ ദുർഗന്ധവും അധമ സംസ്കാരവും മാത്രമാണ് ഇപ്പോൾ അവർക്ക് ആയുധമായിട്ട് കൈമുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ കുടുംബത്തിൻ്റെ വേദന പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയാത്തത്. ഒരു കാര്യം ഉറപ്പാണ്, തൃക്കാക്കരയിൽ കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത് കേവലം ദയനീയമായ പരാജയം മാത്രമാണ്. വ്യാജ അശ്ലീല വീഡിയോകളുടെ പ്രചാരകരായി മാറിയ കോൺഗ്രസ് നേതാക്കളെക്കാൾ മോശമാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണമെന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം പ്രൊഫസർ KV തോമസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട അശ്ലീല വീഡിയോ പ്രചാരകരുടെ നടപടി തെറ്റാണെന്ന് പോലും പറയാൻ തയ്യാറാകാത്ത, അപ്ലോഡ് ചെയ്തവരെ കണ്ടെത്തട്ടെ എന്നിട്ടാകാം അറസ്റ്റിലായ കോൺഗ്രസ് നേതാക്കളുടെ പങ്കിനെപ്പറ്റി പറയാൻ എന്നു പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണം കേവലം ലജ്ജാവഹം മാത്രമാണ്. ഇത് സാമാന്യ യുക്തിക്ക് ചേരുന്ന ഒന്നല്ല. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നതാണ് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ കുറ്റം. കാരണം ഇവരെ സംരക്ഷിക്കുന്നവർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ്. അവരുടെ സംരക്ഷണം കൂടുതൽ കുറ്റം ചെയ്യാൻ പ്രേരണയാണ്. അവരുടെ പിന്തുണയോടെയാണ് അശ്ലീല വീഡിയോ തയ്യാറാക്കിയത് എന്ന സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ തൃക്കാക്കരയിൽ വന്നിരിക്കുന്നത്. എന്ത് വ്യക്തിഹത്യ ചെയ്തിട്ടായാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് കോൺഗ്രസിൻ്റെ മാത്രം അധമ പ്രവർത്തനങ്ങളിലൊന്നാണ്. ശരിയായ രാഷ്ട്രീയ നയമോ വികസന കാഴ്ചപ്പാടോ അന്തസ്സും അഭിമാനവുമുള്ള നിലപാടോ ഇപ്പോൾ കോൺഗ്രസിനില്ല. ഒരു കാര്യം ഉറപ്പാണ്, തൃക്കാക്കരയിൽ കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത് ദയനീയമായ പരാജയം തന്നെയാണ്. അതേസമയം തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിനെതിരെ പ്രചരിപ്പിച്ച അശ്ലീല വീഡിയോ കേസിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് വിവാദ സംഭവങ്ങൾക്ക് പിന്നിലെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിപ്പോയത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയിരുന്നു. സമാന സംഭവത്തിൽ നേരത്തെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, തൃക്കാക്കര വിധി എഴുതുമ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ പുറത്താകും. തൃക്കാക്കരയിൽ നിന്നും മാത്രമല്ല കേരളത്തിൽ നിന്നും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കോൺഗ്രസ് നേതാക്കളായ പലരുടെയും ചീട്ടും കീറും.